ദേവതകള് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഡിഫറൻസ് വെച്ചിട്ട് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് അനുസരിച്ച് ദേവതകൾ ഏത് നല്ലതാണോ ചീത്തയാണോ അവർ തീരുമാനിക്കുന്നത്. നമ്മളുടെ ഞാൻ എന്നുള്ളതിൻ്റെ ലിഫ്റ്റ് പോലെയുള്ള ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അനുസരിച്ചാണ്. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പെരുമാറുന്നത്, നമ്മുടെ പ്രോസസ്സിങ് നടക്കുന്നത്, പെരുമാറുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നത്. നല്ല ചീത്തയാണ്, താഴോട്ടുള്ളതാണ് മോശം റിസൾട്ടും, ഇങ്ങോട്ടുള്ളതാണ് നല്ല റിസൾട്ടും. ജീവിതത്തിൽ നല്ല റിസൾട്ടും വിജയവും കാര്യങ്ങളും എല്ലാം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഞാൻ എന്നുള്ള ബോധത്തെ സത്സംഗത്തിലൂടെ ഉയർത്തി വെച്ചാൽ മാത്രം മതി. അയ്യോ എന്ത് സമയം പോകുന്നു, ഏതെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിരുന്നു, ഭ്രാന്ത് പിടിച്ചിട്ട് ഓടി നടന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ട്. പൈസയില്ല, പൈസ വേണ്ടേ നാളെ, ഹേ പൈസയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യുക, അത്രേ ഉള്ളൂ. പൈസയില്ല, പട്ടിണി ആയാലും ചിരിച്ചുകൊണ്ട് അവിടെ സമാധാനമായിട്ട് പോസിറ്റീവായിട്ട് ഇരുന്നാൽ വരുന്ന ക്രിയേറ്റിവിറ്റിയിൽ നിന്നാണ് ബോധതലം ഉയർന്നിരിക്കുന്നത് കൊണ്ട് പതുക്കെ പതുക്കെ പോസിറ്റീവ് ദേവതകൾ ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങും. ആള് പട്ടിണിയാണ് അല്ലെ, രണ്ടു ദിവസം കഴിയുമ്പോൾ ആരാണ്ടോ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പല പല ടെൻഷൻസ് കാണിച്ചു അല്ലെ, അസുഖം കാണും, വീട്ടിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കാൻ കിടക്കായിരിക്കും, മക്കളോ ഭാര്യയോ ആരെങ്കിലും എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആള് പോസിറ്റീവ് ഫ്രീക്വൻസിയിൽ ബോധത്തെ ഉയർന്ന ചക്രങ്ങളിൽ വെച്ചാൽ ഉയർന്ന ദേവതകൾ പ്രവേശിക്കാൻ തുടങ്ങും. എന്നിട്ട് ഈ ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ മെമ്മറിയിൽ നിന്ന് നെഗറ്റീവ് മാത്രം എടുത്തോണ്ടിരിക്കുന്ന സ്വഭാവം പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് വരുമ്പോൾ മെമ്മറിയിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്ന സംഭവം ഉണ്ടാവും. ആദ്യം പഠിച്ചപ്പോൾ സ്കൂളിൽ മുട്ട കിട്ടിയതാണ് മൈൻഡിൽ, അങ്ങനെയുള്ള ഓർമ്മകൾ മാത്രമാണുള്ളത്, എൻ്റെ പരാജയങ്ങളുടെ കണക്കുകളാണ്. ഒരു കണക്ക് ബുക്ക് സൂക്ഷിച്ചിട്ട് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ്ലി വായിക്കുന്ന ഒരവസ്ഥയാണ്. നഷ്ടങ്ങളുടെ കണക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂറോഫെനഡ്രിനാലിനൊക്കെ ബ്രെയിനിനകത്ത് വരുന്നത്, ഈ ബാധകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെല്ലാം. എന്നെങ്കിൽ കൂടുതൽ ഡൗൺ ചക്രത്തോട്ട് കൂടുതൽ കൂട്ടാളികളെ കയറ്റാൻ പറ്റത്തില്ല ദേവതകൾ. പക്ഷേ പോസിറ്റീവ് ദേവതകളിലേക്ക് നമ്മൾ ഇങ്ങനെ ഇരുന്ന് വന്നു കഴിയുമ്പോൾ പതുക്കെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക, അതാ വീട്ടിലൊരാൾ മരിക്കാൻ കിടക്കുക അപ്പോഴായിരിക്കും. അതിന് കാരണം ചിലപ്പോൾ ഒരു ഉപാസന മൂർത്തിക ദേവതയെ ഉപാസിക്കുന്നു, ദേവതയെല്ലാം മാറ്റിക്കൊള്ളും വിശ്വസിക്കുക മാറ്റും. എങ്ങനെ പോസിറ്റീവായിട്ട് കെമിക്കൽ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ദേവതകൾ ഇയാളിലേക്ക് പ്രവേശിക്കാനുള്ള പോസിറ്റീവ് ദേവത തിരിക്കാൻ തുടങ്ങും. മറ്റേ ആലി ക്ലോക്ക് വെച്ച് ഉറങ്ങുവാണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ ചക്രങ്ങൾ കറങ്ങും. അതോടുകൂടി ബ്രെയിനകത്തിൽ ഈ പോസിറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫിക്സാകും. പിന്നെ ആൾ ഓർമ്മ വരണമെല്ലാം ലളിതഗാനം മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി, ഓട്ടത്തിൽ ഫസ്റ്റ് കിട്ടി, മുട്ട കിട്ടിയത് മറന്നുപോയി, മാർക്ക്, ഇതൊക്കെയാണ് ആളിൻ്റെ മൈൻഡിൽ വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നു, കോൺഫിഡൻസ് കൂടി വരുന്നു. അപ്പോഴാണ് ഇയാളുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റിയുടെ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന സാധനം പറഞ്ഞേ പലരും ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതും ഇതും മറ്റേതും കൂടെ ചേർത്ത് പുതിയൊരു സാധനം ഉണ്ടാക്കുന്ന ഒരു യോഗ വിദ്യയായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഈ ലാപ്ടോപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ പാർട്സ് എല്ലാം ഒന്നിച്ചിരിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഊരി മാറ്റിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. വിയോഗം എപ്പോഴും ദുഃഖമാണ്, നഷ്ടമാണ്, നാശമാണ്, ഡിസ്ട്രക്ഷനാണ്. യോഗം എപ്പോഴും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ കസേര അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ പാർട്സ് ജോയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു യൂസ് വരുന്നു. അപ്പം ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെപ്പറേഷനാണ്, ജോയിനിങ്ങാണ് എപ്പോഴും കൺസ്ട്രക്ഷൻ. പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് വരുമ്പോൾ സൈക്കോളജിയിൽ അതിനെ കുറിച്ച് പഠനങ്ങളുണ്ട്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി, ഡീറ്റെയിലായിട്ട് അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കുറേയൊക്കെ അത് കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ ആ ക്രിയേറ്റീവ് ഹോർമോൺസ് വരുമ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് ലെവലിൽ വന്നാൽ ക്രിയേറ്റ് ചെയ്തൊരു സാധനം, ഒരു കസേരയായാലും ഒരു മൊബൈൽ ഫോണോ അല്ലെ എന്തെങ്കിലും സംഭവങ്ങൾ ക്രിയേറ്റിവിറ്റിയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുമ്പോഴാണ് നിങ്ങളെനിക്ക് പണം തരുന്നത്, നിങ്ങളെന്നെ അംഗീകരിക്കുന്നത്, നിങ്ങളെന്നെ ഇഷ്ടപ്പെടുന്നത്. നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഒരു കസേര തല്ലി ഓടിച്ചാൽ നിങ്ങളെന്നെ സ്നേഹിക്കുമോ, ഉമ്മക്കോ അടിക്കും. ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ബ്രെയിൻ ഹോർമോൺസ് ഉണ്ടാകുമ്പോഴാണ് ഡിസ്ട്രക്ഷൻ മെൻറ്റാലിറ്റി വരുന്നത്, കൺസ്ട്രക്ഷൻ ഓപ്പോസിറ്റായിട്ട്
നമ്മുടെ വീട്ടിൽ തന്നെ മൊബൈൽ നമ്മൾ തല്ലിപ്പൊട്ടിക്കാൻ പറഞ്ഞത് മനസ്സിലെ. നമ്മളെ വീട്ടിൽ എല്ലാം നശിപ്പിക്കാനാണ്, ഭാര്യയെ തല്ലാൻ പറ്റാഞ്ഞിട്ടാ, പറ്റിയതാ ഭാര്യയുടെ ശരീരം നശിപ്പിക്കാന്നുള്ളതാണ് ഫസ്റ്റ്. അത് നടക്കാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ മൊബൈല് തല്ലിപ്പൊട്ടിക്കും. ഡിസ്ട്രക്റ്റീവായി കെമിക്കലും ദേവത മാറിയുണ്ട്. അതിനകത്ത് ഇതൊക്കെ പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ പറയുക, ഒരു ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ പഠിക്കത്തില്ല അവർ. ഞാൻ ഇന്നത് മാത്രമേ പഠിക്കൂ എന്ന് വെച്ചിട്ടുള്ളൂ. അവർ സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്തത് പഠിക്കൂല. സ്പിരിച്വാലിറ്റി ഉള്ളവർ ഒരിക്കലും സയൻസ് പഠിക്കൂല എന്നുണ്ട്, ബയാസ്ഡ് ആണ് ആളുകൾ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവത്തുള്ളൂ. അല്ല, അതിനകത്ത് ഏറ്റവും വലിയ മാനവരാശിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ മനുഷ്യൻ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ അവന് യഥാർത്ഥത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും, ബയാസ് മുൻവിധികളില്ല. അങ്ങനെ ആയിരിക്കണം റിസർച്ച് എന്ന് പറയുന്നത്. അല്ലാതെ ഇന്നലെ പഠിച്ചാൽ മാത്രം എടുത്തു ചോദിച്ചാൽ മറ്റന്നാൾ ഇതെല്ലാം തെറ്റാണ് തെളിയിക്കും, അപ്പോൾ ഈ പഠിച്ച എല്ലാം വെറുതെ ആവും, അത് മണ്ടത്തരമാണ്. പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഈ ദേവതകൾ നമ്മുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാനുള്ള കഴിവ് അത് കിട്ടുന്നത് സത്സംഗത്തിലൂടെയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും, ഇത്രയും ദൂരേന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചു ബസ് കയറി ഒക്കെ ഇവിടെ വന്ന് സംസാരിക്കും, എനിക്കെങ്ങനെ കിട്ടിയത്? ഞാൻ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു ചെയ്തിട്ടുണ്ട്. അവരുപയോഗിക്കുന്ന ഭാഷ ഇതെന്നുള്ളൂ ഇല്ലെന്നുള്ളൂ അവരാണ് എനിക്ക് പറഞ്ഞു. ചിലപ്പോൾ ആരാലും ബഹുമാനിക്കപ്പെടാതെ അംഗീകരിക്കാതെ ഇരുന്ന പോയിക്കന്മാർ നമുക്ക് സങ്കടം തോന്നും. ഇവരെയൊക്കെ ലോകം അറിയേണ്ടതല്ലെന്ന് തോന്നിയിട്ടുണ്ട്. ലോകം അറിയുന്ന ആളുകളാണ് സത്യത്തിൽ അവർ, പക്ഷേ അവർക്കൊരു വിലയില്ലാതെ അവർ റോഡിൽ പിച്ചക്കാട് കൂട്ടിരിക്കുന്നുണ്ട്. ഹാപ്പി അവര്, പക്ഷെ അവർക്കതിൽ പ്രയാസമൊന്നുമില്ല. നമുക്കാണ് സങ്കടം തോന്നുന്നത്, ഇങ്ങനെ അറിവുള്ളവരെ ലോകത്തിന് കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ തോന്നുന്നു. എന്നിട്ട് ഇതൊന്നും അറിയാതെ വെറും ഗീർവാണങ്ങൾ മാത്രം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പറയുന്ന ആളുകൾ ലോകം അംഗീകരിക്കുകയും ഒരു വലിയ സ്വാമിമാരൊക്കെ സ്പിരിച്വാലിറ്റിയുടെ പുസ്തക മുതലാളിമാരായിട്ട് അംഗീകാരം കൊടുത്ത് അവരെ വലിയ രാജാക്കന്മാരായിട്ട് അവരെ കൊണ്ടു നടക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം പോട്ടെ, അപ്പം അങ്ങനെയുള്ളവരാണ് നമുക്കിത് പറയുന്നത്. എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ആ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ആളുകൾക്ക് അത് പറഞ്ഞു. അത് സത്സംഗത്തിൽ കൂടെയാണ് അത് വിജ്ഞാനമായി മോശം വന്നിരുന്നത്. അത് സത്യത്തിൽ ഈ അറിവ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസികളാണ്. കൂടുതൽ കൂടുതൽ അറിവ്, കൂടുതൽ അറിവ് ആൾറെഡി ഇവിടെ ഉണ്ട്. നമ്മളാണ് അതിനോട് മുഖം തിരിഞ്ഞിരിക്കുന്നതും മറഞ്ഞു നിൽക്കുന്നതും. നമ്മുടെ ആശയങ്ങൾ കൊണ്ട് നമ്മളതിനോട് മുഖം തിരിഞ്ഞു, നമ്മുടെ ആശയം എത്ര കണ്ട് പോകുന്നു അത്ര കണ്ട് അറിവ് നമ്മളിലേക്ക് വരാൻ തുടങ്ങും. എത്ര ആശയം പോകുന്നു അത്രയും ആഴത്തിലുള്ള ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ചെല്ലും. അറിവിൻ്റെ ആഴങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞിട്ട കാര്യമാണ് അല്ലേ. ആ വാക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആ വാചകം? അറിവിൻ്റെ ആഴങ്ങളിൽ ആഴത്തിലോട്ട് പോകുന്നത് എന്താ, മേളത്തെ ഈ ചപ്പും ചവറും ഒക്കെ മാറ്റി മേളത്തെ ഈ നമ്മുടെ ആയിട്ടുള്ള വിജ്ഞാനമാണ് ജ്ഞാനമുണ്ടാവാൻ തടസ്സം. പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും ഒരു സംശയമില്ലല്ലോ, അതിന് വേണ്ട ജ്ഞാനമൊക്കെ അതിനുണ്ട് അല്ലേ. അല്ലേ, വഴി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശുവിനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അറിവില്ലാത്ത ഏതെങ്കിലും ഒരു മൃഗത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു മൃഗത്തെ പറയാം അറിവില്ലാത്ത മൃഗത്തിന്, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങളുള്ള ഒരു മൃഗത്തിനെ കണ്ടിട്ടുണ്ട്? അതെല്ലാം സെൻസസിലാണ് കഴിയുന്നത്, ധ്യാനത്തിലാണ് കഴിയുന്നത്, ഇന്ദ്രിയങ്ങളിലാണ്. ഹയർ ചക്രങ്ങളില്ലാത്തതുകൊണ്ട് മാത്രം അതിന് എല്ലേറ്റഡ് ആകാൻ പറ്റുന്നില്ലാന്ന്. മൃഗങ്ങളുടെ ബോധവും മനുഷ്യൻ്റെ ചക്രങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധി, അല്ലെങ്കിൽ മനുഷ്യൻ അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരാൾ എല്ലേറ്റഡ് ആകും. മനുഷ്യൻ അതാണ് സത്യകാമം, മൃഗങ്ങളുടെ കൂടെ നടന്നു കാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എല്ലാത്തിനായി തിരിച്ചു വന്നതിൻ്റെ കാര്യം. വീണ്ടും ശിശുവിനെ പോലെയുള്ളവർ ദൈവരാജ്യം കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ് ജീസസ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സെൻസിറ്റിവിറ്റിയിൽ നിന്നും, എനർജി സെൻസിറ്റിവിറ്റിയിലാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അതിൽ നിന്നാണ് ഒരു മൃഗം അതിൻ്റെ ഫുഡ് കൃത്യമായിട്ട് തിരിച്ചറിയാം. ഒരു മൃഗം ആ എനർജി സെൻസിറ്റീവിൽ നിന്നാണ് അതിൻ്റെ ഫുഡ് കൃത്യമായിട്ട്
കണ്ടുപിടിക്കും. കെമിക്കലുള്ള ഫുഡ് അതെടുക്കത്തില്ല, കെമിക്കലുള്ള ഒരു ഫുഡ് അതെടുക്കത്തില്ല. അവർക്കറിയാം ആ എനർജി സെൻസിറ്റിവിറ്റി എനിക്ക് ഡേഞ്ചർ. ആ എനർജി സെൻസിറ്റിവിറ്റിയിൽ നിന്നാണ് ഒരാൾ വിജ്ഞാനമായ കോശം ഉണർത്തുന്നത്. ആ എനർജി സെൻസിറ്റിവിറ്റി എന്ന് കഴിയുമ്പോഴാണ് പ്രാണമായ കോശത്തെ ഒരാൾ അതിവർത്തിക്കുന്നത്. അപ്പം അയാൾ വിജ്ഞാനമായ കോശം. ജ്ഞാനമായ കോശത്തിൽ എത്തിയാൽ അതിൻ്റെ റിസൾട്ട് ആനന്ദം മാത്രമാണ്. അറിവ് ആനന്ദമാണ്, കർമ്മഫലങ്ങളിൽ നിന്ന് മോചനം തരും. അറിവെന്ന് പറയുന്നത് ജ്ഞാനമല്ല, ജ്ഞാനം വിസ്ഡം. ഇത് എനർജി സെൻസിറ്റിവിറ്റിയിൽ നിന്നുണ്ടാകുമ്പോൾ കർമ്മഫലങ്ങൾ നല്ലതായിട്ട് വരും. കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യും, പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യും, പിന്നീട് ഗുണം കിട്ടുന്ന രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പോൾ എന്തുണ്ടായി? ആനന്ദമുണ്ടായി, ഹാപ്പിനെസ് ഉണ്ടായി. ഈ ഹാപ്പിനെസ് ആണ് എല്ലാ ക്രിയേറ്റിവിറ്റിയുടെയും ബേസ്, എല്ലാ സൃഷ്ടിയുടെയും ബേസ്. സൃഷ്ടി വരത എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് പാട്ടുകാരൻ പാട്ട് പാടുന്നത്? സന്തോഷം, ആനന്ദം കിട്ടാൻ. എന്തിനാണ് ഒരാൾ ഒരാളെ കൊല്ലുന്നത്? ആനന്ദം കിട്ടാൻ, ഒരു സുഖം ഒന്ന് കഴിയും. എന്തിനാണ് ഒരാൾ ഒരാളെ തന്തയ്ക്ക് വിളിക്കുന്നത്? ചീത്ത വിളിച്ച് കഴിയുമ്പോൾ ഒരു സുഖം. ജോലി ചെയ്യുന്ന എന്തിനാണ്? പണം കിട്ടുമ്പോൾ സന്തോഷമുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. കുട്ടികളെ സൃഷ്ടിക്കുന്ന എന്തിനാണ്? ആനന്ദമുണ്ടാവും. ലോകത്തെ എല്ലാ പ്രോസസ്സും, എല്ലാ മൂവ്മെൻറ്റും, ശക്തിയുടെ മൂവ്മെൻ്റ് എല്ലാം ശിവൻ്റെ ആനന്ദബോധത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തിരിച്ചറിവിലേക്ക് എത്തുന്ന ഉയർന്ന തലവും സമാധിയുടെ അനുഭവങ്ങൾ, സതോരി എന്ന് വിളിക്കുന്ന ഗ്ലിംസസ് ഓഫ് സമാധി ഉണ്ടാവുന്ന സ്റ്റേജിൽ ആനന്ദമായ കോശത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരാൾക്ക് മനസ്സിലാകുകയാണ്, ഞാൻ ആനന്ദമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് മൂവ് ചെയ്യേണ്ടത്? ശക്തി എന്താണ്? ആനന്ദം തേടിയുള്ള മൂവ്മെൻറ്റിനെയാണ്, വൈബ്രേഷണൽ മൂവ്മെൻറ്റിനെയാണ് ശക്തി എന്ന് വിളിക്കുന്നത്. ശക്തിയാണല്ലോ ലോകത്തെല്ലാം നിയന്ത്രിക്കുന്നത്. എല്ലാം എല്ലാം ശക്തിയാണ്, അതിനെ നിയന്ത്രിക്കുന്ന ശിവബോധമാണ്, അവയർനെസ്സാണ്. ശക്തി ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൂർണ്ണതയിൽ ആനന്ദത്തിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ശക്തി മൂവ് ചെയ്യുന്നൊക്കെ ആനന്ദം ലക്ഷ്യമാക്കിയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നത് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിയിലത്തെ ലക്ഷ്യം എന്താ? ഹാപ്പിനെസ്സാണ്, ആനന്ദമാണ് അല്ലേ? മോശമായിട്ട് വരാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും? ഇനി മോശമായിട്ട് വരാൻ എന്തെങ്കിലും വീട്ടിൽ ചെയ്താൽ തന്നെ ഒരു മൊബൈൽ പിള്ളേരെടുത്ത് തല്ലി പൊട്ടിച്ച് എന്തിനാണ്? താഴെ വീട് പൊട്ടിയാന്ന് പറഞ്ഞു, എന്തിനാ? പുതിയത് കിട്ടണം, അപ്പോൾ ആനന്ദം കിട്ടും. അപ്പോൾ ഡിസ്ട്രക്ഷൻ്റെ പിന്നിലും ആനന്ദം, ഒരാളെ ഒരാളെ കൊല്ലുന്നതിൻ്റെ പിന്നിലും ആനന്ദമാണ്. അത് കഴിയുമ്പോൾ ആ രാജ്യം കീഴടക്കി കഴിയുമ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്നതിനുമില്ല, അതാണ്, അത് നമ്മൾ സന്തോഷം ഉണ്ടാകുന്നുള്ളതാണ് തെറ്റിദ്ധാരണ. ചില മതക്കാർ പറയുന്നത് എന്തിനാ? എല്ലാവരും നമ്മുടെ മതമാകണം, കാര്യം എന്താ? അപ്പോൾ എല്ലാവർക്കും ഒരു വഴക്കില്ലാത്ത ഒരു സ്വപ്നസുന്ദര ലോകം ഉണ്ടാവില്ല, എല്ലാവരും എവിടാ? അതായത് കഴിയുമ്പോൾ വേറെ കാര്യം പറഞ്ഞു തുടങ്ങുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണുന്നതാണ്. എല്ലാവരും ആ മതമായി കഴിയുമ്പോൾ അവർ തന്നില്ല പിന്നാടി, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ സങ്കല്പം എന്താണ്? സമസ്ത സുന്ദരമായിട്ടുള്ള ഒരു വലിയ ആനന്ദമുള്ള ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പം ആനന്ദം കളയുക. അപ്പൊ ആനന്ദം ഇതാണ് എല്ലാവരും, എല്ലാവരും അങ്ങനെയാണ്. പുതിയത് കിട്ടാൻ പോവാ. അപ്പം ഹാപ്പിനെസ് ആണ് എല്ലാത്തിൻ്റെയും ബേസ്. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള സംഗതിയായിട്ടിരിക്കുന്നത്? നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലേ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. കാര്യം കഷ്ടപ്പെടുമ്പോഴേ ഞാൻ എൻ്റെ
ഈ ആനന്ദത്തിന്റെ ആനന്ദം കൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്റെ ബേസ് ആണ് ആനന്ദമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുള്ളൂ എന്നുള്ളതുണ്ടാവും. കഷ്ടപ്പെടുമ്പോഴേ ആനന്ദം കിട്ടുന്നു അല്ലെ. കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ഒരു വീട് വെച്ച് കഴിയുമ്പോൾ ആനന്ദം കിട്ടുന്നു. കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ഒരു ബെൻസ് വാങ്ങിച്ചു കഴിയുമ്പോൾ ആനന്ദം കിട്ടുന്നു. എല്ലാത്തിൻ്റെ പിന്നിലും ഒരു കഷ്ടപ്പാടുണ്ട്. ഫിസിക്കലി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കുന്നു. പക്ഷെ വിവാഹം കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് മെയിൻ്റനൻസ് വളരെ വലിയൊരു ടാസ്ക്കാണ്. എൻജോയ് ചെയ്യാൻ വേണം, കാരണം കൂടെ പറ്റൂ. ആ അത് പറ്റത്തില്ല, അപ്പോഴാണ് പ്രശ്നം ആളുകൾക്ക്. കാരണം ഇനി അല്ലാതെ പോയി കഴിഞ്ഞ് ചീത്തപ്പേരായി, അപ്പോൾ അവർ സമൂഹത്തിൽ വില കുറഞ്ഞു, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുമാനം കുറഞ്ഞു. പല പ്രശ്നങ്ങളും എല്ലാം കണക്കിടാം. അപ്പം വളരെ കഷ്ടപ്പെട്ട് മാത്രമാണ് ആനന്ദം കിട്ടുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുത്ത് കഴിയുമ്പോൾ കുറച്ച് കാശ് കിട്ടും. പണിയെടുക്കണം, അതാണ് പ്രശ്നം. അപ്പോഴേ കാശ് കിട്ടുന്നു, അപ്പോൾ ആനന്ദം കിട്ടും. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മൂമെൻ്റ് ഉണ്ടായതിന് ശേഷം മാത്രമേ ആനന്ദം കിട്ടുന്നുള്ളൂ. കാര്യം എന്താ, ആനന്ദം കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിക്കും പുതിയ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഫുഡ് വാങ്ങിച്ച് നല്ല വില കൂടിയ ഒരു ഹോട്ടലിൽ പോയി, നല്ല റെസ്റ്റോറൻറ്റിൽ പോയി, നല്ല സ്വാദുള്ള ഒരു ഫുഡ് കഴിച്ചു. അത് അങ്ങനെ തന്നെ പോയി കഴിക്കണം, വീട്ടിലുണ്ടാക്കിയ അസുഖമില്ല. ഭാര്യയൊക്കെ പറയും വെളിയിൽ പോയി കഴിക്കാൻ അസുഖം. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇതിന് വലിയ ആനന്ദമില്ല. നിങ്ങളൊക്കെ ആനന്ദിക്കും, ഞാൻ മാത്രം ആനന്ദിക്കത്തില്ല എന്ന് പറയും. ഭാര്യ ഞാനിവിടെ കിടന്ന് മടച്ചിട്ട് ലാസ്റ്റ് കഷ്ടപ്പെട്ടിട്ട് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കാണുകയില്ല. നിങ്ങളൊക്കെ വളരെ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കഴിക്കുകയും ചെയ്യും. പിന്നെ പറഞ്ഞിട്ട് ഓക്കെയാണ്, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഹോട്ടലിൽ പോയി, സ്പെഷ്യൽ ഹോട്ടലിൽ പോയി, സ്റ്റാർ ഹോട്ടലിൽ പോയി ഇഷ്ടപ്പെട്ട വിഭവം കഴിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവും. പുതുതായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നുണ്ട്. ആ ഫുഡ് കിട്ടി അത് തിന്നു. ഈ ആനന്ദം ഉണ്ടായത് പുറത്താണോ അകത്താണോ? ആനന്ദം ഉണ്ടായത് എവിടെ? നമ്മുടെ അകത്താണ് അല്ലേ. ആനന്ദം എന്ന് പറഞ്ഞ എന്തെങ്കിലും തന്നോ ആരെങ്കിലും? അവിടെ പോയി ഒരു കേക്ക് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ എന്നാ കുറച്ച് ആനന്ദം? എത്ര രൂപയുടെ ആനന്ദം? 15 രൂപയുടെ ആനന്ദം, അല്ലെങ്കിൽ 500 രൂപയുടെ ആനന്ദം. ആനന്ദം പല ടൈപ്പിൽ ഇരിപ്പുണ്ട്. ചുമല, നീല, പച്ച, പല സൈസിൽ 1 കിലോ, 2 കിലോയുടെ, 3 കിലോയുടെ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ചെന്നിട്ട് ചോദിക്കുന്നു, ഈ ആനന്ദത്തിന് എന്താ വില? അത് 500 രൂപ. ഈ ആനന്ദത്തിന് 2000 രൂപ. ഈ ആനന്ദത്തിന് 3200 രൂപ. ഇങ്ങനെ കടക്കാരൻ പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് ആനന്ദം വാങ്ങിക്കുന്നു, പിന്നെ നമ്മൾ ആനന്ദിക്കുന്നു. അങ്ങനെയാണ് ഫലത്തിൽ, അങ്ങനെയാണ് നമ്മൾ അവിടെ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് വാങ്ങിച്ച് അത് കിട്ടുമ്പോൾ ആനന്ദം കിട്ടും. സത്യത്തിൽ ഈ ആനന്ദം അല്ല പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നു. പല രൂപത്തിൽ എന്താണ് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നത്? ഈ ലാപ്ടോപ്പ് ഇത് ഞാൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് ആനന്ദം ഉണ്ടാവും. എത്ര രൂപ? 80,000 രൂപ വില ഈ ആനന്ദത്തിന്. ഈ മൊബൈലിന് ഇതിനെത്ര? 50,000 രൂപ അടുപ്പിച്ച് വിലയായി. മൊബൈൽ കിട്ടി കഴിയുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ആനന്ദം ഉണ്ടാവും. വീഡിയോസ് കാണുമ്പോൾ ഇതിനകത്ത് ആൾക്കാരോട് ചാറ്റ് ചെയ്യും. അപ്പം ഇതിനകത്തുള്ള ആനന്ദമല്ല ഇതിനകത്തുള്ള ആനന്ദം. ഇത് കുറച്ച് കൂടുതൽ ആനന്ദം ഉണ്ട്, അതിന് 80,000 രൂപ. കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും, ഇതിനേക്കാൾ കൂടുതൽ ഇതിനകത്തുള്ള എല്ലാം ചെയ്യാൻ പറ്റും, പ്ലസ് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ആനന്ദം കൂടെ കിട്ടും അല്ലേ. ഇപ്പം ചെറിയ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ ഉള്ള ആനന്ദമല്ല ബൈക്ക് വാങ്ങിക്കുമ്പോൾ, ആ ആനന്ദമല്ല ഒരു കാർ വാങ്ങിക്കുമ്പോൾ, സാധാ കാറല്ല BMW വാങ്ങിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ആനന്ദമായി. ഇതിനൊക്കെ വില നിശ്ചയിച്ചിട്ടുണ്ട് ആനന്ദത്തിന്. സത്യം പറഞ്ഞാൽ അതല്ലേ ഇവിടെ നടക്കുന്നത്? ആണോ അല്ലയോ? പറഞ്ഞാൽ കോമഡിയാവും, വട്ടാന്ന് പറയാം എനിക്ക്. പക്ഷേ നിങ്ങൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക എന്താണ് സംഭവിക്കുന്നത്. ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്, അതിൻ്റെ പണത്തിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആനന്ദബോധമാണോ അല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതീല് ഒന്നും വേണ്ട, ഒരു 2 മൊബൈല്, 50,000 രൂപയുടെ മൊബൈല്, 10,000 രൂപയുടെ മൊബൈല്, 30,000 രൂപയുടെ മൊബൈൽ. ഇത് സെലക്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള മാനദണ്ഡം എന്തുവാ?
കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളപ്പോൾ എന്തുണ്ടാവും? കൂടുതൽ ഫ്രീഡം ഉണ്ടാവും അല്ലേ? ഫ്രീഡം ആണല്ലോ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുന്നത്, ആണോ അല്ലയോ? അല്ലെ, അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് ഫ്രീഡം ആണ്. കൂടുതൽ മൊബൈല് കൂടുതൽ സ്റ്റോർ ചെയ്യാനുള്ള ഫ്രീഡം, കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം, എല്ലാം ഫ്രീഡം ആണ്. ഫ്രീഡം എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താ ഫ്രീഡം എന്ന് പറഞ്ഞാൽ? എന്താണ് ഹാപ്പിനെസ് അല്ലേ? അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ? എനിക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുമ്പോൾ എനിക്ക് എന്തുണ്ടാവും? ആനന്ദമുണ്ടാവും. അങ്ങനെയെങ്കിൽ ഫ്രീഡം കുറഞ്ഞത്, ആനന്ദം കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് ആനന്ദം, വളരെ കുറഞ്ഞത് മീഡിയം ആനന്ദം 30,000 രൂപയ്ക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ നമ്മൾ ലോകത്തെ? അങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ വിശ്വസിക്കും, നമ്മൾ അറിയണം അത്. അപ്പോ ഈ വിജ്ഞാനമായ കോശത്തിലെത്തുന്ന വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാവും, എനർജി നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അറിയാനുള്ള എൻ്റെ കഴിവാണ് എനിക്ക് ആനന്ദം തരുന്നത്. എൻ്റെ കർമ്മഫലങ്ങളെ നിയന്ത്രിക്കുന്നത് എൻ്റെ ഒബ്സർവേഷനാണ്, അതിലൂടെ ഉണ്ടാകുന്ന അറിവാണ്. എന്തറിയോ, ഈ എനർജി നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നറിയാനുള്ള കഴിവ്, ഈ മൊബൈല് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നറിയാനുള്ള കഴിവ്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ എനിക്ക് 10,000 രൂപയുടെ മൊബൈൽ മതി, കാരണം ബാക്കി 40,000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഇത്ര റിട്ടേൺ കിട്ടും, അതെനിക്ക് പിന്നീട് അസുഖം വരുമ്പം ചികിത്സിക്കാതെ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നേടാം, അപ്പോൾ കുറച്ചുകൂടെ ആനന്ദം ഉണ്ടാവും. മൊബൈലിൽ വിളിക്കുകയും ഫോൺ ചെയ്യുകയും അത്യാവശ്യം വാട്സപ്പ് നോക്കുകയും ചെയ്താൽ പോലെ, ഇതിനകത്ത് ആ ഫെസിലിറ്റി ഉണ്ട്, ആ പൈസ ഞാൻ ഇന്നടത്ത് മുടക്കി അതിനെപോലെ ചെയ്യുക, അതിന് എനിക്ക് കൊച്ചിനെ ഫീസ് കൊടുക്കുക, അപ്പോൾ കൊച്ചിൻ്റെ പഠനം നന്നായിട്ട് വരയ്ക്കും, സന്തോഷം ഉണ്ടാവും, അസുഖം മാറുമ്പോൾ അതിന് പൈസ മുടക്കുമ്പോൾ അതിന് സന്തോഷം, അതിനൊക്കെ മുടക്കാം, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആനന്ദം കിട്ടും. ഇത്രയും പൈസ സേവ് ചെയ്താൽ 10 രൂപയുടെ ആനന്ദം കൊടുത്താൽ മതി, ഇവിടെ ഈ ആനന്ദത്തിന് 10 രൂപയുടെ വാല്യൂ കൊടുത്താൽ മതി മൊബൈലിന്, 10,000 രൂപ. ഇനി അതല്ല, ഞാൻ മൊബൈലിൽ കൂടെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ, ബ്ലോഗൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്ക് പിള്ളേരില്ലേ, പൈസയൊക്കെ ജീവിക്കുന്നു, അങ്ങനെയുള്ള ആളാണെങ്കിൽ എനിക്ക് നല്ല മൊബൈലാവും. ആ മൊബൈലിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് കൂടുതൽ നല്ല പിക്ചറും വീഡിയോയും കൊടുത്തെങ്കിൽ ആളുകൾ കാണത്തുള്ളൂ. ആ അപ്പോൾ പൈസ കിട്ടുമ്പോൾ എനിക്ക് ഇതൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ കൂടുതൽ ആനന്ദം കിട്ടും. അവിടെ ഞാൻ മുടക്കേണ്ടത് മറ്റ് പൈസ സേവ് ചെയ്യുന്നതിലുപരി അവിടെ മുടക്കുന്നില്ല, അതും ആനന്ദമാണ്. ആളുകൾക്ക് എങ്ങനെ കൂടുതൽ ആനന്ദം കൊടുക്കാൻ പറ്റുമെന്ന് അവിടെ ആലോചിക്കണം. അപ്പോൾ ആളുകൾ ആനന്ദം കൂടുതൽ കിട്ടുന്നത് പർച്ചേസ് ചെയ്യും വീഡിയോസ്, അവരുടെ ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആളുകളുടെ ടൈമാണല്ലോ സോഷ്യൽ മീഡിയ പർച്ചേസ് ചെയ്യുന്നത് വിലയേറിയ സമയം. അപ്പം ആനന്ദം തന്നെയാണ് അവിടെ വിൽപ്പിക്കുന്നതും വാങ്ങിക്കുന്നതും എല്ലാം ഡീൽ ചെയ്യപ്പെടുന്നു. ഒരു റോഡ് സൈഡിൽ നിന്ന് ഒരാൾ പറയുന്നു, 10 രൂപയുടെ ഉടുപ്പ്, 20 രൂപയുടെ ഉടുപ്പ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഉടുപ്പുകളുണ്ട് എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ 10 രൂപയുടെ ആനന്ദമുണ്ട്, 20 രൂപയുടെ ആനന്ദമുണ്ട്, 30 രൂപയുടെ ആനന്ദം ഒരു തരം, ലേലത്തിലൊക്കെ വിളിക്കുന്ന അങ്ങനെ 40 രൂപയുടെ ആനന്ദം രണ്ട് തരം. അതിൻ്റെ മൂല്യം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരേ പ്രോഡക്റ്റാണ് വെച്ചിരിക്കുന്നത്, ലേലം വിളിക്കുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുക. വെറും ചെറിയ സാധനമൊക്കെ വലിയ വിലക്കൊക്കെ ചിലപ്പോൾ ലേലം വരും, അത്രയും ആനന്ദം ഉണ്ടെന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിൽ സമീപിക്കാൻ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ 50 രൂപയുടെ സാധനം എടുത്ത 4G ആണ് സാറേ, 5G ആണ്, 5G വരുന്ന സാധനം മാറേണ്ട കാര്യമില്ല, വേറെ ഫോണൊന്നും വാങ്ങിക്കണ്ട, അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഈ പൈസ ഇല്ലാത്ത നമ്മളായിരിക്കും ചിലപ്പോൾ ഈ 50,000 രൂപയുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു, വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആലോചിക്കും, എടേ എന്നാലും എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു അല്ലേ, കാരണം അതാരാ മറച്ചത്? എനിക്ക് ആനന്ദത്തെക്കുറിച്ച് വലിയ ബോധമില്ലേ, എനിക്ക് എങ്ങനെ ഈ ആനന്ദം ഉണ്ടാകുന്നതിന് ബോധമില്ലാതെ വരുമ്പോഴല്ലേ വേറൊരുത്തും പറഞ്ഞു 5G വാങ്ങിച്ച് ഭാവി കിട്ടാൻ പോകുന്ന സാധനം കിട്ടുമ്പോഴാണ് നിനക്ക് ആനന്ദം ഉണ്ടാകുന്നതെന്ന് അവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതാണ് അതിനകത്ത് അർത്ഥം സംഭവിച്ചത്. അപ്പോൾ എൻ്റെ ആനന്ദമായ കോശമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ, ധ്യാനത്തിലൂടെയോ എങ്ങനെയെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കർമ്മഫലങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, ആനന്ദത്തെ അളക്കാനുള്ള സ്കില്ലുണ്ടാവണം എനിക്ക്.
അപ്പൊ അകലെ പലതിന്റെ വാല്യൂ മാറി വരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ 40,000 രൂപയുടെ ജോലിയിൽ നിന്നും 35,000 രൂപയുടെ ജോലിയിലേക്ക് മാറി മെന്റലി ഫ്രീ ആയി, മറ്റേ ഭയങ്കരമായ ടെൻഷൻസ് ഒക്കെ നിങ്ങൾ വെറും 5,000 രൂപ നഷ്ടപ്പെടുത്തി ഒഴിവാക്കി കഴിയുമ്പോൾ നിങ്ങൾ അത് ബാക്കി സമയം നിങ്ങളുടെ ഷെയർ മാർക്കറ്റിൽ അവിടെ ഇവിടെ കൊടുത്തി, അപ്പൊ തന്നെ നിങ്ങൾക്ക് 5,000, 10,000 അതിനേക്കാൾ വലിയ പൈസ എക്സ്ട്രാ ഉണ്ടാക്കാനും ഇപ്പൊ പറ്റുന്നുണ്ട്. നിങ്ങൾ ഹാപ്പിയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെയല്ലേ കർമ്മഫലത്തിൽ നിന്നുള്ള മോചനം? നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകുന്നുണ്ട്, അനന്തമായ കോശം ആക്റ്റീവ് ആകുന്നുണ്ട്, വിജ്ഞാനമായ കോശം ഇങ്ങനെ ചെയ്ത ഇത് കൊള്ളാം. അപ്പൊ കുറച്ചുകൂടെ എന്തൊക്കെയോ ബൾബ് കത്തുന്നു, കുറച്ചുകൂടെ നോളജ് ഉണ്ടാകുന്നു, കുറച്ചുകൂടെ തിരിച്ചറിവ് ഉണ്ടാകുന്നു. അപ്പൊ ഇനിയും തീരുമാനം എടുക്കുമ്പോൾ ആനന്ദം എന്ന അളവ് പോലും വെച്ച്, നിങ്ങൾ നേരത്തെ പണം എന്ന അളവ് പോലെയാണ് നിങ്ങൾ വെച്ചോണ്ടിരുന്നതെങ്കിൽ, പണം, സ്റ്റാറ്റസ്, അങ്ങനെ പല കാര്യങ്ങളായിരുന്നു നിങ്ങളുടെ ഒരു തീരുമാനം എടുക്കുന്നതിലെ മാനദണ്ഡമെങ്കിൽ, ഇപ്പോൾ അത് എന്തായി മാറി? ആനന്ദമായി മാറി. ചെറുതെങ്കിലും ഒരാനന്ദം അനുഭവിക്കുന്നവനെ അതിന്റെ വാല്യൂ അറിയത്തുള്ളൂ അല്ലേ. ആ വാല്യൂ വെച്ചിട്ട് കൃത്യമായ രീതിയിൽ സുഖവും ആനന്ദവും രണ്ടാണ്, സുഖിക്കാം, എനിക്ക് സുഖിക്കാം. സുഖം എന്ന് പറയുന്നത് ആനന്ദത്തിന്റെ ഒരു സ്ഫുരണം മാത്രമാണ്, അത് പിന്നെ ദുഃഖമായി മാറും. അതുകൊണ്ടാണ് അതിനെ ആനന്ദം എന്ന് വിളിക്കാത്തത്. ആനന്ദം സ്ഥായി ഭാവമാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ, ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, നമ്മുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജോലി സ്ഥലത്തൊക്കെ ഇത് അപ്ലൈ ചെയ്തു. സോ അതിൽ നിന്ന് നമ്മൾ പല പ്രശ്നങ്ങളെയും നമ്മൾ ഫ്രീ ആയി, ജീവിതം കുറച്ചുകൂടെ അനായാസമായിട്ട് ഇപ്പോൾ പോകുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം നല്ലത് വരുമ്പോൾ നമുക്ക് എപ്പോഴും പിന്നൊരു സുഖം വരുമ്പോൾ നമുക്കൊരു ദുഃഖം വന്നിട്ടുണ്ട് എപ്പോഴും. അതുകൊണ്ടാണ് അതിന് സുഖം എന്ന് വിളിക്കുന്നത്. പേടിക്കണ്ട ഇത് വിജ്ഞാനം, ജ്ഞാനം ഉണർന്നിട്ട് വരുന്ന ആനന്ദമാണ് സുഖമല്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന സുഖമാണോ ആനന്ദമാണോ? ആനന്ദമാണ്, കാരണം അത് ദുഃഖമാവുന്നില്ലല്ലോ. അപ്പം അറിവിൽ നിന്ന് വരുന്ന ആയതുകൊണ്ടാണ് അത് ആനന്ദമായിട്ട് തുടരുന്നത്, ദുഃഖമാകാത്തത്. ദുഃഖമാണെങ്കിൽ ഇതിനു പറഞ്ഞ ദുഃഖം വരുന്ന സമയം കഴിഞ്ഞ ഏകദേശം അല്ലേ. അത് ആനന്ദമാണ്, അതാണ് ആനന്ദം ദുഃഖം തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ആനന്ദവും സുഖവും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ആനന്ദത്തിന്റെ ക്ഷണികമായ എക്സ്പീരിയൻസിനെയാണ് സുഖം എന്ന് വിളിക്കുന്നത്, കാരണം നാളെ ദുഃഖമായിട്ട് മാറുന്നുള്ളു. ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഹാപ്പി ആയിരിക്കും, കാരണം ബേസ് നമുക്ക് മനസ്സിലായി. ആളുകൾ പ്രിഫറൻസ് കൊടുക്കുന്നതിനല്ല നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്, മറ്റേ ആളുകൾ പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കത് കിട്ടാനും ബുദ്ധിമുട്ടാണ്. കാരണം 100 പേര് അതിനു വേണ്ടി ശ്രമിക്കുക, നമ്മളും കൂടുതൽ ചെന്ന് ഇടി ഉണ്ടാക്കുക. ആളുകൾക്ക് വേണ്ട പ്രമോഷന് സാലറി ആണോ അതോ സാലറി കുറഞ്ഞ ജോലിയാണോ? നിങ്ങൾ സെലക്ട് ചെയ്ത സാലറി കുറഞ്ഞ ജോലിയാണോ ആളുകൾക്ക്? ഇപ്പോൾ ഒരാളിലൊക്കെ ഈ രണ്ട് ജോലിയും കൂടെ വെച്ച് അയാൾ എടുക്കുന്ന ഏതായിരിക്കും? കൂടുതൽ സാലറി ഉള്ള ജോലിയല്ലേ അല്ലേ? മറ്റേതിന് കൂടുതൽ പിടിയായിരിക്കും, ഈ സാലറിയുള്ള ജോലിക്ക് പിടിയായിരിക്കും, കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മൾട്ടിനാഷണൽ കമ്പനിയിൽ ആദ്യം വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇന്ത്യൻ കമ്പനിയിലാണ്. അവിടെ അതുപോലെ ടെൻഷനും സ്ട്രെസ്സും ഉണ്ടായിരുന്നു, എന്നിട്ട് അത് ആശുപത്രി കൊണ്ട് കൊടുക്കുക. അപ്പം അതിനാണോ ഈ രണ്ട് ജോലിയും കൂടെ ഉണ്ടെങ്കിൽ ഏതിനായിരിക്കും ആൾക്കാർ കൂടുതൽ ഇടി? ആദ്യം വർക്ക് ചെയ്ത ജോലിക്ക് അല്ലേ, വേറെ എന്തിനാണ് വാല്യൂ കൊടുക്കുന്നത്? അതിന് സ്റ്റാറ്റസ് ആയിരിക്കാം. പല പല ആൾക്കാർ ചോദിക്കുമ്പോൾ പറയാം, ഇതിന് എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ഇന്ന കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഒരു പ്രൗഡ് ഉണ്ടല്ലോ അല്ലേ. ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ടാറ്റയിൽ വർക്ക് ചെയ്യുന്നു. 5,000 രൂപയായിരിക്കും, 10,000 രൂപയായിരിക്കും ശമ്പളം. സാധാരണ ഒരു ഇന്ത്യൻ സാധാരണ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ആൾ ചിലപ്പോൾ 50,000 രൂപ സാലറിയാണ്. പക്ഷെ പേരില്ല, ചോദിക്കുമ്പോൾ ഒരു ഗുമ്മില്ല പറയാം. അപ്പൊ ആളുകളുടെ മനസ്സിൽ നമ്മൾ അടിപൊളിയായിട്ട് കഴിയുന്നു എന്നൊരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തിയായി പലർക്കും. ഇത് ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് സീരിയസ് ആയിട്ട് തിങ്കിയാണ് കാര്യമാണ് ബുള്ളറ്റ് കൊടുത്താലോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുകൊണ്ട് ആളാണ് ഇതിങ്ങനെ കൊണ്ടുവരാനുള്ള സന്തോഷം മാത്രമേ, നല്ല വേദനയുണ്ട്, പെട്രോളും ഭയങ്കര ചെലവാണ്. ഇതെനിക്ക് പലപ്പോഴും തോന്നുന്നു, സത്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, സത്യമാണ് പറയുന്നത്. കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഗിയർ ഇല്ലാത്ത ഒരു വണ്ടി മേടിച്ച് അതൊരു 10 രൂപയുടെ പെട്രോൾ കുറച്ചാ കുടിക്കുന്നത്, അതിനല്ലേ കുറച്ചുകൂടെ സുഖം? മറ്റേ സുഖം അത്രയും പൈസ സേവ് ചെയ്യാനും പറ്റൂ. ഇത് നിങ്ങൾക്ക് ഒരു പ്രശ്നം അസുഖം വരുമ്പോ നമുക്ക് അത്രയും യൂസ് ചെയ്യാം, കടം വാങ്ങിക്കാൻ നടക്കണ്ട. അവന് 1,000 രൂപയുടെ പെട്രോൾ കുറച്ച് കുടിച്ചാൽ ഈ 1,000 രൂപ നമ്മൾ SIP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും. ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത ലാഭം ഉണ്ടാക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ കണ്ടോ, ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനർജിയാ ഡീൽ ചെയ്യുന്ന രീതി മാറി കണ്ടോ.
നിങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ശക്തിയാണ്, പണത്തിൽ. പറയുന്നത് ബുള്ളറ്റിന്റെ രീതിയിൽ, പണത്തിന്റെ രീതിയിൽ, ജോലിയുടെ രീതിയിൽ. യു ആർ പ്ലേയിങ് വിത്ത് ദി എനർജി, പരാശക്തി, പ്രാണൻ. ശിവബോധം കൊണ്ട് പരാശക്തി ഉപയോഗിച്ചാൽ പോസിറ്റീവായിട്ട് വരുന്നു, ശിവബോധം ഇല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് നെഗറ്റീവായിട്ട് വരും. അത്രയുള്ളൂ. ശ്രീവിദ്യയുടെ ബേസിക് അതാണ്. അല്ലാതെ സാരി കൊടുത്തോണ്ടിരിക്കുന്ന ദേവതയായിട്ട് ആരാധിച്ചുകൊണ്ടില്ല, 40 കൊല്ലം ആരാധിക്കാന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യം. പിന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം ഉണ്ടല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളതാണ്. ഇതെന്താണ് ദേവത, അല്ലെങ്കിൽ ദേവതാ സ്വരൂപം, പ്രാണസ്വരൂപം എന്താണ്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. പ്രാണനാണ് ഇതിവിടെ എല്ലാം മൂവ് ചെയ്യുന്നത്. അതാണ് പരാശക്തി എന്ന് അതിനെ വിളിക്കുന്നത്. എല്ലാത്തിൻ്റെ ഊർജ്ജത്തിൻ്റെയും ബേസ് പ്രാണനാണ്. അത് ആനന്ദ ശിവബോധമാണ്. അതിൻ്റെ അടിയിൽ നിൽക്കുന്ന തീരുമാനം എടുക്കുന്നത് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് തീരുമാനം എടുക്കുന്നത് ഈ ആനന്ദമാണ്. ആനന്ദമാണ് വിജ്ഞാനം. നീ തന്നെ സത്യം, ജ്ഞാനം, ആനന്ദം. ഗുരുദേവൻ പറയുന്നതാ ശ്രീനാരായണ ദൈവദശകത്തിൽ, നീ തന്നെ സത്യം, ജ്ഞാനം. ആ ജ്ഞാനം കൊണ്ട് എന്തുണ്ടാവുന്നു? ആനന്ദം ഉണ്ടാവും. ചുമ്മാതല്ല അവർ എഴുതിയിട്ടത്, പലരും ഇത് കണ്ടിട്ട് എഴുതുന്നുണ്ട് പലരും. ഇവരൊക്കെ പറഞ്ഞത് ചുമ്മാന്ന് അർത്ഥം അറിയാതെ കുറേ സ്പിരിച്വൽ വേർഡ്സ് എടുത്ത് വെച്ചിട്ട് താങ്ങാണ് പ്രഭാഷണത്തിലൊക്കെ. പക്ഷെ ആനന്ദം എന്നൊരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ വാക്കാണോ ആനന്ദം? അതിൻ്റെ പിന്നിൽ എത്ര കാര്യങ്ങളുണ്ടല്ലേ. ഇതൊക്കെ എടുത്ത് ചുമ്മാ ഇങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമോ? അല്ലേ? അത് ശരിക്കും ജീവിത വിജയത്തിൻ്റെ താക്കോൽ ആനന്ദമാണ്.